1966 സ്ഥാപിച്ച മാധവജിയുടെ നേതൃത്വത്തിൽ കേരള ഗാന്ധിജി എന്നറിയപ്പെടുന്ന കേരള കേളപ്പജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 54-ാം വാർഷികമാണ്. അത് ഇന്നാണ് ശ്രീ ശ്രീ രവിശങ്കർജിയെ പോലെയുള്ളവരെല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയിൽ. ധന്യമായ ഒരു വിവരണം നൽകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ജനം ടിവിയിലാണ് ഞാൻ ആ സന്ദേശം കൊടുത്തത്. എന്ത് വില കൊടുത്തും ആചാരങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഈ വർഷത്തെ മുദ്രാവാക്യം. വളരെ ധന്യമായിട്ടുള്ളതാണ്. ഓ, അതിനെക്കുറിച്ച് വിവരിക്കാൻ ഒരു വലിയ ഭാഗ്യം കിട്ടിയത്. ക്രിസ്തുമതം നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ മാറ്റിയാൽ ക്രിസ്തുമതമില്ല. ഇസ്ലാം മതം നിലനിൽക്കുന്നത് പ്രവാചകൻ്റെ സന്ദേശത്തിലൂടെയാണ്. പ്രവാചകൻ്റെ സന്ദേശങ്ങൾ മാറ്റിയാൽ പിന്നെ ഇസ്ലാം മതമില്ല. മാർക്സിസം നിലനിൽക്കേണ്ടത് കാറൽ മാർക്സിൻ്റെയും സ്റ്റാലിൻ്റെയും എല്ലാം സന്ദേശത്തിലൂടെയാണ്. അത് പ്രാവർത്തികമല്ല. ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പറ്റില്ല. നടപ്പിലാക്കാൻ ശ്രമിച്ചവരൊക്കെ തകർന്ന തരിപ്പണമായിട്ടുണ്ട്. USSR ആയാലും ക്യൂബയായാലും സൗത്ത് കൊറിയ ആയിരുന്ന കാലത്ത്, ഇപ്പോൾ നോർത്ത് കൊറിയ, ചൈന, അതുപോലെ കേരളം, ബംഗാൾ, ത്രിപുര എല്ലാം. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റിയാൽ കമ്മ്യൂണിസം ഇല്ല. അത് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറയാൻ കാരണം, അത്രയും കാലം നിലനിന്നിരുന്ന കോൺഗ്രസ് പോലെ കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. കോൺഗ്രസിൻ്റെ എല്ലാ ആശയ ആദർശങ്ങളും ബലികഴിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചത്. അത് ചെയ്തില്ല. കോൺഗ്രസ് അതേപോലെ തുടർന്നു. അതിൻ്റെ ദുരന്തങ്ങളും അതിൽ ഭരിക്കുന്ന ദുരന്ത നിലനിൽപ്പും രാഷ്ട്രദ്രോഹവും സംസ്കാരദ്രോഹവും എല്ലാം അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നത് കോൺഗ്രസ്സാണ് എന്ന് ഇന്ന് കാണാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഹിന്ദു ധർമ്മം, ആ ഹിന്ദു ധർമ്മത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു 8-10 ഗ്രന്ഥങ്ങൾ മാറ്റിയാൽ ഹിന്ദു ധർമ്മം നശിക്കില്ല. 186 ദിവസം ഔറംഗസീബ് എന്ന ദുഷ്ടൻ പരമദ്രോഹി നമ്മുടെ സാംസ്കാരിക ഗ്രന്ഥങ്ങളെ വാരണാസി ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് കത്തിച്ചു. 186 ദിവസം വേണ്ടി വന്നു ആ ഗ്രന്ഥങ്ങൾ കത്തിത്തീരാൻ. ഹിന്ദുധർമ്മം നശിച്ചില്ല. ഏതെങ്കിലും ആചാര്യന്മാർ പറയുന്നതിനെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റിയാൽ, ആചാര്യന്മാരെ തന്നെ മാറ്റിയാലും ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ മാറ്റിയാലും ഹിന്ദുധർമ്മത്തിനൊന്നും സംഭവിക്കില്ല. മറ്റ് മതങ്ങൾ പോലെയല്ല ഹിന്ദുധർമ്മം. ഹിന്ദുധർമ്മത്തിനൊന്നും സംഭവിക്കില്ല. ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല, ആയിരക്കണക്കിന് ആചാര്യന്മാരുടെ അഭിപ്രായമായതുകൊണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാരുടെ രചനകളായതുകൊണ്ട്, അതിലൊരു ഒരു ഡസൻ ആചാര്യന്മാരെയോ ഒരു ഡസൻ പുസ്തകങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ മാറ്റിയാലും ഹിന്ദുധർമ്മത്തിനൊന്നും സംഭവിക്കില്ല. പക്ഷേ ഹിന്ദുധർമ്മം ഒരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത രീതിയാണ്. അതിൽ കീഴ്വഴക്കങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്, അതിൽ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഇത് നാലുമാണ്. ആ നാലെണ്ണത്തിൽ കൈവച്ചാൽ വലിയ പ്രശ്നമുണ്ടാവും. നമ്മുടെ ഹിന്ദുധർമ്മം തന്നെ തകർന്ന് തരിപ്പണമാകും. ജനം ടി വിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്, കീഴ്വഴക്കങ്ങളിൽ ദേശവും കാലവും മാറുന്നതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. പരമ്പരാഗതമായിട്ട് അനുഷ്ഠിച്ചു വരുന്നതിൽ ദേശവും കാലവും ശാസ്ത്രവും ചുറ്റുപാടുകളും വിദ്യാഭ്യാസവും മാറുന്നതിനനുസരിച്ച് കുറേയൊക്കെ മാറ്റം വരുത്താം. ഇപ്പം കീഴ്വഴക്കത്തിലും പരമ്പരാഗതമായിട്ടുള്ളതിലും കുറച്ചൊക്കെ മാറ്റം വരുത്താം. ആചാരങ്ങളിൽ അത്യാവശ്യമെങ്കിൽ കുറച്ച് മാറ്റം വരുത്താം. അനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല.
ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മം ഇല്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതില്ലെങ്കിൽ അതാ ആ ഭക്ഷണ പദാർത്ഥമല്ല. പഞ്ചസാര ഇടാത്ത ലഡു ഇല്ല, സാമ്പാർ പൊടി ഇടാത്ത സാമ്പാർ ഇല്ല. ഇത് രണ്ട് ഉദാഹരണം മാത്രം. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഓരോ ഗ്രാമത്തിൻ്റെയും തലസ്ഥാനമാണ് ക്ഷേത്രങ്ങൾ. ആ ഗ്രാമത്തിൻ്റെ ദേവതയാണ് ക്ഷേത്ര പ്രതിഷ്ഠ. ആ ദേവതയുടെ വിഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് തന്ത്രി. ആ ദേവചൈതന്യം നിരന്തരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം 365 ദിവസവും ഉള്ളതാണ് പൂജാരിക്ക്, തന്ത്രിക്കും പൂജാരിക്കും. അതില്ലാതെയായാൽ നമ്മുടെ ക്ഷേത്രങ്ങളില്ല, നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെയായാൽ ഹിന്ദു ധർമ്മമില്ല. പൂർവികമായ ധർമ്മങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. 62 കൊണ്ട് ആഫ്രിക്കൻ ജനതയുടെ പൂർണ്ണമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്തത് ഇംഗ്ലീഷുകാരായ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളായ ഇംഗ്ലീഷുകാരാണ്. അവരെവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ തനതായ ആചാരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. ഭാരതത്തിൽ അവർക്കത് സാധിച്ചില്ല. മുസ്ലിങ്ങളും അതുപോലെ എവിടെയൊക്കെ ഇൻവേഡ് ചെയ്തിട്ടുണ്ടോ ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഭാരതത്തിൽ നിന്ന് പോയി, അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിൽ നിന്ന് പോയി, പാകിസ്ഥാൻ ഭാരതത്തിൽ നിന്ന് പോയി, ബംഗ്ലാദേശ് ഭാരതത്തിൽ നിന്ന് പോയി. കാരണം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തകർത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി എൻ്റെ 54 വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഒരു കാരണവശാലും കൈവെടിയില്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കണം, നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം, അത് നമ്മുടെ കർമ്മമണ്ഡലത്തിലും സംസ്കാരത്തിലും നിറഞ്ഞു നിൽക്കണം. തിരിച്ചു വരണം നന്മ നിറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതിന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ 100 ക്ഷേത്രങ്ങളുണ്ട്. പുതിയ പുതിയ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, പഴയ ക്ഷേത്രങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയെ ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ പ്രവർത്തകർ തന്നെ ക്ഷേത്ര ഉപദേശക സമിതികളായിട്ട് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും പ്രൈവറ്റ് അമ്പലങ്ങളിലുമുണ്ട്. എല്ലായിടത്തും ഈ കേരള ഭരണകൂടം നമ്മുടെ ശബരിമലയെ തകർക്കാനായിട്ട് ചെയ്തത്, ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാനായിട്ട് ചെയ്തത്, ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ വേണം കോടതിയുടെ സംരക്ഷണവും ജനങ്ങളുടെ ചങ്കൂറ്റത്തോടു കൂടിയ പ്രതികരണവും കൂടി ചേർത്ത് വേണം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 54 വാർഷികത്തിൽ എന്ത് വില കൊടുത്തും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കും. ഹൈന്ദവ ജനതയ്ക്ക് ഭാരതമെമ്പാടും ഒരു അസാധാരണമായ ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റ് തറക്കല്ലിട്ടത് പോലും ഒരു വേദമന്ത്രങ്ങൾ ചൊല്ലി വേദ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലാണ്. മതേതര ഭാരതത്തിൽ ഒരു അപസ്വരവും ഇല്ലാതെ അത് സാധിച്ചു, ഏറ്റവും ധന്യമായിട്ടത് സാധിച്ചു. ഒരു പക്ഷേ കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധി മാത്രം ഈ 2.5 ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി, ഇത്രയും വലിയൊരു ഒരു പാർലമെൻറ്റ് കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചു. മുതുമുത്തച്ഛൻ്റെ ശവകുടീരം ഇരിക്കുന്നത് 29 ജവഹർലാൽ നെഹ്റുവിൻ്റെ ശവകുടീരം 20 ഇന്ദിരാഗാന്ധിയുടെ ശവകുടീരം ഇരിക്കുന്നത്, 11 രാജീവ് ഗാന്ധിയുടെ ശവകുടീരം ഇരിക്കുന്നത്. ഇനി വരുന്ന തലമുറയുടെ ശവകുടീരം എവിടെ ഉണ്ടാവും, ഏത് കാനയിലുണ്ടാവും എന്നറിയണം. ഈ നാടിനെ മുച്ചൂട് കുത്തുവാള എടുപ്പിച്ചവരുടെ ശവകുടീരത്തിന് 29 സ്ഥലം മാറ്റിവെക്കാമെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിന് 2.5 സ്ഥലം മാറ്റിവെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. രാഷ്ട്രപതിയുടെ ജോലി വെറും ഒപ്പിടൽ മാത്രമായതുകൊണ്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ രാഷ്ട്രപതി ഭവനിൽ ഇരുന്നുകൊണ്ട് ഒപ്പിടാം. പക്ഷേ രാഷ്ട്രത്തെ ഭരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട MP ആയതുകൊണ്ട് അവർ ഭാരതത്തിലുണ്ടാക്കിയ കെട്ടിടത്തിൽ വേണം, ഭാരതത്തിൻ്റെ തനതായ ശൈലിയിലുണ്ടാക്കിയ വാസ്തുവിദ്യയിലുണ്ടാക്കിയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് വേണം ഭാരതത്തിൽ എന്തെല്ലാം നടപ്പാക്കണം, നടപ്പാക്കിയതിൽ എന്തെല്ലാം മാറ്റം വരുത്തണം എന്ന് തീരുമാനിച്ച് ഭാരതത്തെ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതീയർക്ക് ഭരിക്കാൻ, അത് വേദമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ആ കെട്ടിടത്തിന് തറക്കല്ലിട്ടതെങ്കിൽ
അടിമുടി ഭാരതം മാറും ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് 54ാം വാർഷിക സമ്മേളനത്തിലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇത്രയും ധന്യമായ ഒരു സന്ദേശം നമുക്ക് ഓരോ ഹിന്ദുവിൻ്റെയും മനസ്സിൽ ഭാരതത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൂർവകാല വൈഭവവും വർത്തമാനകാല വൈഭവവും ഭാവികാല വൈഭവവും നിലനിൽപ്പും ചേർന്ന് അത്രയും ഉജ്ജ്വലമായ ഒരു കർമ്മമണ്ഡലത്തിലേക്ക് ഓരോരുത്തരും ഇറങ്ങണം. ബി ജെ പിയുടെ കർമ്മമണ്ഡലത്തിൽ, ABBP വിദ്യാർത്ഥികളുടെ കർമ്മമണ്ഡലത്തിൽ, NTU ടീച്ചേഴ്സിൻ്റെ കർമ്മമണ്ഡലത്തിൽ, NOBW ബാങ്ക് എംപ്ലോയീസിൻ്റെ കർമ്മമണ്ഡലത്തിൽ, BMS ജോലിക്കാരുടെ കർമ്മമണ്ഡലത്തിൽ, യുവമോർച്ച യുവാക്കളുടെ കർമ്മമണ്ഡലത്തിൽ, വനവാസി കല്യാൺ വനവാസികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഏക്കൽ വിദ്യാലയ വിദ്യാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, വിദ്യാഭാരതി വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, സേവാഭാരതി മൊത്തത്തിൽ സേവനത്തിന് വേണ്ടിയിട്ട്, വിവേകാനന്ദ കേന്ദ്ര ഭാരതത്തിലെ മൊത്തത്തിൽ വിവേകാനന്ദ ചൈതന്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭഗവത്ഗീത സ്വാധ്യായ സമിതി ഭഗവത്ഗീത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭാരതീയ വിചാരകേന്ദ്രം നമ്മുടെ വിചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന 95 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയും പ്രസിഡൻറ്റിനെയും ലോക്സഭാ സ്പീക്കറെയും വൈസ് പ്രസിഡൻറ്റിനെയും 10-18 ഗവർണർമാരെയും 100-500 MPമാരെയും 1000-കണക്കിന് MLAമാരെയും ഉണ്ടാക്കിയ ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ RSSൻ്റെ അതേ നേതൃത്വത്തിൽ മാധവ്ജി സ്ഥാപിച്ച കേളപ്പജിയിലൂടെ പ്രകാശം വരുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 54ാം വാർഷികത്തിന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും പ്രവർത്തിക്കാനുണ്ട്. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കണം. കോടതി ഇന്ന് വന്ന കോടതി വിധി അസാധാരണമാം വിധത്തിൽ ഹൈന്ദവ വീര്യം ഉറച്ച് ഉയർത്തുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.